ഹലോ ഹായ് നമസ്കാരം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക് 350 വരും നമുക്ക് കാണാം പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ൽ റോയൽ എൻഫീൽഡ് എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നത് മലയാളം ഡ്രൈവ് സ്പാർക്ക് കൂടെ അതുൽ റോയൽ എൻഫീൽഡ് പുതിയ മോഡലിനെയും ഡിസൈൻ മാറ്റങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ കുറച്ച് റെട്രോ ആയി കാണപ്പെടുന്നുവെന്ന് വേണം പറയാൻ അതേസമയം കുറച്ച് സിഗ്നേച്ചർ ഡിസൈൻ സവിശേഷതകൾ ഇപ്പോഴും ബൈക്കിൽ നിലനിർത്തിയിട്ടുണ്ട് മുന്നിൽ വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പ് തന്നെയാണ് ഇതിനും ലഭിക്കുന്നത് ഹെഡ്ലാമ്പ് ചുറ്റുപാടുകൾ ക്രോമിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഡാഷ്ബോർഡ് വൃത്തിയും വെടുപ്പുമുള്ളതായി കാണപ്പെടുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രിപ്പർ നാവിഗേഷൻ സ്ക്രീനും ക്ലാസിക് 350 കമ്പനി അവതരിപ്പിക്കുന്നുണ്ട് മുൻവശത്തെ മഡ്ഗാർഡിന് ഒരു ക്രോം ഫിനിഷാണ് ലഭിക്കുന്നത് മധ്യഭാഗത്ത് റെഡ് വരയും ഗോൾഡൻ പ്രിന്റ് സ്ട്രിപ്പുകളും കാണാൻ സാധിക്കും ഫ്യൂവൽ ടാങ്കിലും ഇതേ രീതി തന്നെയാണ് തുടർന്നു പോയിരിക്കുന്നത് നിലവിൽ വിപണിയിലുള്ള മോഡലിന് സമാനമാണ് പുതിയ മോഡലിന്റെ ഫ്യൂവൽ ടാങ്ക് ഡിസൈനും ടാങ്കിലെ ക്രോം ഫിനിഷിനെ സംരക്ഷിക്കാൻ ഒരു ടാങ്ക് പാഡും ലഭ്യമാക്കിയിട്ടുണ്ട് ടാങ്കിലെ റോയൽ എൻഫീൽഡ് ചിഹ്നം മിഴുവോടെ കാണപ്പെടുന്നുവെന്ന് വേണം പറയാൻ സൈഡ് പാനലുകൾ പുതിയതാണ് വയറിംഗും ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് സംവിധാനങ്ങളും എല്ലാം ഓവലാകൃതിയിലുള്ള ബ്ലാക്ക് പ്ലാസ്റ്റിക്കുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും മെറ്റൽ സൈഡ് പാനലുകൾ ഗ്ലോസ് ബ്ലാക്കിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ക്ലാസിക് 350 സ്റ്റൈലിംഗ് മെച്ചപ്പെടുത്തുന്നതിൽ എഞ്ചിൻ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഇരുവശത്തുമുള്ള കവറുകൾ ക്രോമിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ബാർ ആൻഡ് വെയ്റ്റുകൾ സ്പോക്കഡ് വീലുകൾ റിയർ ഫെൻഡർ ഇൻസ്ട്രുമെന്റേഷൻ ചുറ്റുപാടുകൾ ഇൻഡിക്കേറ്റർ റിയർ വ്യൂ മിററുകൾ ഫ്യൂവൽ ടാങ്ക് ക്യാപ് മുതലായവയാണ് മറ്റ് ക്രോം ഇൻസേർട്ട് ലഭിക്കുന്ന ഭാഗങ്ങൾ പിൻഭാഗത്ത് വൃത്താകൃതിയിലുള്ള ഇൻഡിക്കേറ്ററുകളാൽ ചുറ്റപ്പെട്ട ലളിതമായ ഡിസൈൻ ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ടെയിൽ ലാമ്പാണ് പ്രധാന സവിശേഷത പുതിയ എഞ്ചിനും ചേസിസുമാണ് നവീകരിച്ച റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ലഭിക്കുന്നത് 349 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് മോട്ടോർ സൈക്കിളിന് കരുത്ത് പകരുന്നത് ഈ യൂണിറ്റ് 20.3 bhp കരുത്തും 27 nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് 5-speed ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ജോടിയാക്കുന്നത് പഴയ എഞ്ചിനും ഈ ഒരറ്റവും തമ്മിലുള്ള സാദൃശ്യം എയർ കൂൾഡ് ആണ് എന്ന വസ്തുതയിൽ അവസാനിക്കുന്നു എഞ്ചിൻ ശേഷി 3 cubic centimeter ആണ് ബോർ വലിപ്പം 2 mm സ്ട്രോക്കിന്റെ നീളം 4.2 mm കുറച്ചാണ് ഇത് കൈവരിച്ചത് ഇതിന്റെയെല്ലാം ഏറ്റവും മികച്ച ഭാഗം വൈബ്രേഷനുകൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ് നിലവിലെ ക്ലാസിക് 350 വാങ്ങുന്നവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതികളിലൊന്ന് ആ ശബ്ദം യഥാർത്ഥമല്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ ക്ലാസിക് 350 ഉപയോഗിച്ച് ഇത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പുതിയ ഫ്രെയിമിന്റെയും സസ്പെൻഷന്റെയും കൂടുതൽ മികവും വാഹനത്തിൽ പ്രകടമാണ് കാലപ്പഴക്കം ചെന്ന സിംഗിൾ ഡൗൺ ട്യൂബ് ചേസിസ് ഒരു ഡ്യുവൽ ഡൗൺ ട്യൂബ് ചേസിസ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇത് പുതിയ എഞ്ചിൻ മൗണ്ടുകൾക്കൊപ്പം മനോഹരമായ വൈബ്രേഷൻ രഹിത സവാരിയും ഉണ്ടാക്കുന്നു സസ്പെൻഷൻ ഇപ്പോൾ മൃദുവായതും സവാരി സുഖകരവുമാണ് സീറ്റ് ഇപ്പോൾ മികച്ച യാത്രാനുഭവമാണ് ഓരോ റൈഡർക്കും നൽകുന്നത് ഫുട് ബഗുകൾ സവാരിക്ക് കൂടുതൽ സൗകര്യപ്രദമായി കാലുകൾ വയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ പുതിയ ക്ലാസിക് 350 പഴയതിലും മികച്ചതായി എന്ന് വേണം പറയാൻ ബ്രേക്കിംഗും വളരെയധികം മെച്ചപ്പെട്ടു എന്ന് വേണം പറയാൻ ഇതിന്റെ രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകളാണ് ലഭിക്കുന്നത് മുന്നിലെ 300 mm ഡിസ്ക് ബ്രേക്കുകൾ പഴയ മോഡലിനേക്കാൾ 20 mm വലുതാണ് പിന്നിലെ 270 mm ഡിസ്ക് ബ്രേക്കുകൾ നിലവിൽ വിപണിയിലുള്ള മോഡലിനേക്കാൾ 30 mm വലുതാണെന്ന് വേണം പറയാൻ റോയൽ എൻഫീൽഡ് ABS നിലവാരത്തിനൊപ്പം തെരഞ്ഞെടുത്ത വകഭേദത്തെ ആശ്രയിച്ച് വാങ്ങുന്നവർക്ക് സിംഗിൾ ചാനൽ അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ ABSഉം ലഭ്യമാക്കിയിട്ടുണ്ട് 13 liter ആണ് വാഹനത്തിന്റെ ഫ്യൂവൽ ടാങ്ക് ശേഷി ഏകദേശം 36 km ഇന്ധനക്ഷമതയുള്ള ഈ മോട്ടോർ സൈക്കിളിന് ഫുൾ ടാങ്കിൽ 450 km ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു നിലവിലെ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021 ക്ലാസിക് 350 വളരെ മികച്ച ഇലക്ട്രോണിക്സ് പാക്കേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ഭൂരിഭാഗവും ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് സവിശേഷതകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ട്രിപ്പർ നാവിഗേഷൻ സംവിധാനമാണ് മീറ്റിയോർ 350 ട്രിപ്പർ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചു ഒടുവിൽ എല്ലാ മോഡലുകളിലേക്കും ഇത് നൽകുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരുന്നു പുതിയ ക്ലാസിക് 350 ഇത് കൺസോളിലേക്ക് ഭംഗിയായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇതുപയോഗിക്കുന്നത് വളരെ ലളിതമെന്ന് വേണം പറയാൻ റോയൽ എൻഫീൽഡ് സ്മാർട്ട് ഫോൺ ആപ്പ് വഴി വളരെ എളുപ്പത്തിലും വേഗത്തിലും വൃത്താകൃതിയിലുള്ള TFT സ്ക്രീനിലേക്ക് സിഗ്നലുകൾ അയക്കാവുന്നതാണ് ട്രിപ്പർ നാവിഗേഷൻ ചില വകഭേദങ്ങളിൽ മാത്രമേ സാധാരണ ഉപകരണങ്ങളായി ലഭ്യമാകൂ ബാക്കിയുള്ള വേരിയന്റുകളിൽ അതേ സ്ഥലം ഒരു ബ്രാൻഡ് ലോഗോയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നതും കാണാം ഏറ്റവും പുതിയ ക്ലാസിക് 350 ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റേഷൻ
വേർഷൻ സവിശേഷതയോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. സ്പീഡ് മീറ്റർ അൺലോക്ക് ഫോർമാറ്റിലാണ്. മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ LCD സ്ക്രീനാണ് സ്പീഡോമീറ്ററിന് കീഴിലുള്ളത്. ഇന്ധന ഗേജ്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ മുതലായവ ഇത് പ്രദർശിപ്പിക്കുന്നു. സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ മോട്ടോർ സൈക്കിളിലെ LED ലൈറ്റിനിങ് നഷ്ടമായി എന്ന് വേണം പറയാൻ. ഹെഡ്ലാമ്പുകൾ, ടെയിൽ ലാമ്പുകൾ, ഇൻഡിക്കേറ്ററുകൾ എന്നിവയെല്ലാം ഹാലജൻ ബൾബ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിന്ന് പുതിയ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഓടിച്ചു കഴിഞ്ഞു. ഈ വണ്ടിയിൽ എനിക്ക് മൂന്ന് കാര്യങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഇതിൻ്റെ എൻജിൻ പഴയ വണ്ടീനെക്കാട്ടിലും വളരെയധികം മെച്ചപ്പെട്ടതാണ് ഇതിൻ്റെ എൻജിൻ. രണ്ട്, ഇതിൻ്റെ സസ്പെൻഷൻ അതും പഴയ വണ്ടീനെക്കാട്ടിലും വളരെയധികം മെച്ചപ്പെട്ടതാണ്. മൂന്ന്, ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്. പക്ഷേ 2021 ഈ വണ്ടിയിൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. ഉദാഹരണത്തിന്, ഇതിൻ്റെ ബ്രേക്കുകൾ അത് റോയൽ എൻഫീൽഡ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. രണ്ടാമത്, ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ. പഴയ രീതിയിലുള്ള അൺലോക്ക് ഡിസ്പ്ലേ ഇൻസ്ട്രുമെൻറ്റ് കൺസോളുകളാണ് ഇപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്, ഇതിൻ്റെ ലൈറ്റുകൾ. യാതൊരു വിധത്തിലുള്ള LED സാങ്കേതിക വിദ്യകളും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഹോണ്ട ഹൈനസ്, CB350, ജാവ എന്നിവരാണ് വിപണിയിൽ ക്ലാസിക് 350 മുഖ്യ എതിരാളികൾ. വിൽപ്പന സംഖ്യകളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നിലവിലെ ക്ലാസിക് 350 ഒരു തലമുറ അപ്ഡേറ്റ് ആവശ്യമില്ലെന്ന് വേണം പറയാൻ. മോട്ടോർ സൈക്കിൾ ഇന്നും വലിയ തോതിയിൽ വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ക്ലാസിക് നന്നായി വിൽക്കാൻ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്ന് റോയൽ എൻഫീൽഡ് തിരിച്ചറിഞ്ഞു. മേൽ പറഞ്ഞതുപോലെ പുതിയ എഞ്ചിനും ഫ്രെയിമും ഒരു മികച്ച കോമ്പിനേഷനാണ് ക്ലാസിക് 350 ഉണ്ടാക്കുന്നത്. പുതിയ ക്ലാസിക് 350 പഴയതിന്റെ വിൽപ്പന സംഖ്യയുടെ കാര്യത്തിൽ തോൽപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനും മോഡലിലൂടെ ബ്രാൻഡിന് സാധിക്കുമെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.